നമസ്കാരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞ അഞ്ചെട്ട് മാസമായിട്ട് പല പ്രകാരത്തിലും മാർഗ തടസ്സങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ഈ ഒരു അവസ്ഥ മാറി ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന ചില സൂചനകൾ ലഭിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഏറെക്കുറെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്ന വിധത്തിൽ സുഗമമാകുമെന്നും ഒരു പ്രതീക്ഷയൊന്നും വേണ്ട കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തേരും പ്രത്യേകിച്ച് മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ വളരെയധികം ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തേരും എന്നിരുന്നാൽ പോലും ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയും ഭാവിയിലേക്ക് ഗുണകരമാകുമെന്ന സൂചനകൾ ലഭിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചില ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് തന്മൂലം മാതാപിതാക്കളുടെ കാര്യങ്ങളെല്ലാം തന്നെ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ആശയങ്ങൾ അവലംബിക്കുന്നതും പദ്ധതികൾ സമർപ്പിക്കുന്നതൊക്കെ തന്നെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട് വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ചില വ്യാപാര വിപണന വിതരണ മേഖലകളെല്ലാം ഒഴിവാക്കി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള കർമ്മപദ്ധതികളെ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും ഒരുപക്ഷെ സ്വന്തം മേൽനോട്ടത്തിലും സാമ്പത്തികമായിട്ടുള്ള വിഭാഗങ്ങൾ സ്വന്തം ആശയത്തോടുകൂടി അവലംബിക്കുന്നതുമായിട്ടുള്ള നേരിട്ട് തന്നെ അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ ക്രോഡീകരിക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും സാധിക്കും തന്മൂലം നഷ്ടസാധ്യതകളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്രോഡീകരിക്കുന്ന ഒരു അവസ്ഥ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് മറ്റ് ചിലർക്ക് ദമ്പതികൾക്ക് പ്രത്യേകിച്ചും ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടായിത്തീരും കഴിഞ്ഞ വർഷം വിചാരിച്ചിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ വിചാരിച്ചിരുന്ന പാഠ്യപദ്ധതിയുടെ പദ്ധതി സമർപ്പണത്തിന് ഇനി ഇവിടെ ഞങ്ങടെ പ്രവർത്തിക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുമുള്ള അവസരം അവസരമുണ്ടായിത്തീരും മക്കളുടെ സാമീപ്യം അനുകൂലമായി തീരും പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും നേതൃത്വ സ്ഥാനം വഹിക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാനുള്ള യോഗമുണ്ട് സൽക്കാരത്തിലും വിശേഷ അവസരങ്ങളിലും പങ്കെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും ഉന്നതരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന പ്രസ്ഥാനത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും സാമ്പത്തിക വിഭാഗത്തിൽ നിന്നും സ്വല്പം പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും നഷ്ടപ്പെട്ട ഉദ്യോഗത്തിന് പകരം മറ്റൊരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സാധിക്കാത്ത വ്യാവസായികമായിട്ടുള്ള മേഖലകളായതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതെല്ലാം നിർത്തലാക്കിയോ കൈമാറിക്കൊണ്ടോ വിൽപ്പന ചെയ്തോ പുതിയതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മറ്റൊരു സ്ഥാപനത്തിൽ ആധുനിക സംവിധാനത്തോടുകൂടിയതായിട്ടുള്ള സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിന് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളും ചില നിർദ്ദേശങ്ങളും വന്ന് ചേരുവാൻ യോഗം കാണുന്നുണ്ട് വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും പരീക്ഷാ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും കലാകായിക മത്സരങ്ങളിൽ വളരെ ക്ഷമയോടുകൂടിയും സമയബന്ധിതമായിട്ടും പഠിച്ച വിദ്യ ചിട്ടയോടുകൂടി അവലംബിക്കുന്നത് വഴിയും അവതരിപ്പിക്കുന്നത് വഴിയും അനുകൂലമായ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നു വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും സങ്കീർണ്ണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരുവാനുള്ള യോഗം കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സാമ്പത്തികമായിട്ടുള്ള സ്വല്പം നഷ്ടകഷ്ടങ്ങളും ഉണ്ടായി എന്ന ഒരു അവസ്ഥയെ അതിജി ഒരു അനുഭവപാഠം കണക്കാക്കിക്കൊണ്ട് പുതിയതായിട്ടുള്ള ചില പദ്ധതികളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും തൊഴിൽപരമായിട്ടുള്ള മേഖലകളുടെ അനുബന്ധം സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ തൽക്കാലത്തേക്കെല്ലാം ഒഴിവാക്കി നിലവിലുള്ള പ്രസ്ഥാനം തന്നെ വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ചില അലസരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം